Hello, Praji's Creations. Hello, everyone. How are you? Here is the whole house. I have a red dot. കുളംപോലെ കിടക്കുന്നുണ്ട് മുറ്റം മുഴുവനും ദേ വേലിക്കഴയൊക്കെ പൊട്ടി ദേ വെള്ളമൊക്കെ വരുന്നു കണ്ട ദേ പോന്നു വെള്ളം ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദേ തറയമ്മയ്ക്ക് വെള്ളം കയറാറായി തുടങ്ങിയിട്ടുണ്ട് ഇതേപോലെ ഒരു 2 മണിക്കൂറും കൂടി നിന്ന് പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തറയമ്മയ്ക്കും വെള്ളം എത്തും എവിടെയൊക്കെ കിടക്കണ വേസ്റ്റ് മുഴുവൻ ഒളിച്ച് മുറ്റത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വെള്ളം ഇങ്ങനെ തോട്ടുകൂടെ പോണ് കാണുമ്പോഴൊക്കെ ഭംഗിയാ പക്ഷെ മഴ ഇങ്ങനെ നല്ല പെയ്യുമ്പോൾ മുറ്റത്തേക്ക് കയറും അതാണ് പക്ഷെ മുറ്റത്തേക്ക് കയറുകയാണെങ്കിൽ കുഴപ്പമില്ല കുറച്ചിങ്ങനെ നമ്മുടെ സ്റ്റെപ്പുമ്മയ്ക്കൊക്കെ കയറി തുടങ്ങും അപ്പോൾ അതൊക്കെയാണ് പേടി ഇതേപോലെ ഇന്ന് വൈകുന്നേരം വരെ ഇതേപോലെ മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം സ്റ്റെപ്പുമ്മയ്ക്ക് എത്തും എന്തായാലും ഇനിയിപ്പോൾ മഴ പെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അടുക്കളയ്ക്ക് പോകണ്ടേ അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ണിയേട്ടൻ ബീഫ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബീഫ് കറി വയ്ക്കാം നോക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ ബീഫ് കറി വയ്ക്കണേ നോക്കാം നമുക്ക് അടുക്കളയ്ക്ക് പോയാലോ അപ്പോൾ നമുക്ക് ബീഫിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം 1 കിലോനാണ് കേട്ടോ പിന്നെ മുളക് പൊടി ഉപ്പ് പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇഞ്ചി നീളത്തിലരിഞ്ഞത് മല്ലിപ്പൊടി സവാള അപ്പോൾ നമുക്ക് ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഞാൻ ബീഫ് വേവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുക്കറിലേക്ക് ബീഫ് ഇട്ടിട്ടുണ്ട് കഴുകി വാരി വെച്ച ബീഫ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തോളൂ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് ഇതേ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കോർത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും ഒരു 3-4 എണ്ണം നീളത്തിൽ കീറിയത് ഇട്ടിട്ടുണ്ട് നമുക്കിനി അതൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു 4 വിസില് വന്നതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ ആവി പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി കയറ്റി വെക്കാം കേട്ടോ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് വെക്കാൻ പോവാണ് സവാള ഇട്ടു ഇഞ്ചി ഇട്ടു
ഒന്ന് വഴണ്ട് വെക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നല്ലോണം വെന്ത് നല്ലോണം വാഴാനൊന്നും നിൽക്കണ്ട ഏ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ ബീഫ് അഴിച്ച് വയ്ക്കാൻ പോകട്ടെ തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അതിൽ ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ബീഫ് വെക്കുക ഞാൻ എളുപ്പത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്ന ബീഫൊക്കെ വെക്കാറുള്ളൂ ഞാൻ അങ്ങനെ വല്ലാണ്ട് പണിയൊന്നും ചെയ്യാറില്ല കേട്ടോ മടിയ ഞാൻ പച്ചമുളക് വലിക്കിട്ട് കൊടുത്തു കേട്ടോ അപ്പം ആ പച്ചമുളകും ആ വെളുത്തുള്ളി മയിലൊക്കെ ഒന്ന് കിടന്ന് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാനാ പെരളനായിട്ട് വെക്കാനാണ് അപ്പം അത് വേവും ചെയ്യും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ വേവും ചെയ്യും നന്നായിട്ട് തിളച്ച് വേണ്ട ഞാൻ ഈ സമയത്ത് കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാറ് മല്ലിപ്പൊടി ഇട്ടോളൂ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മുളക് പൊടി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാറുള്ളൂ ഞാൻ അധികം കൂടുതൽ അതായത് ലേശിട്ടിട്ടുള്ളൂ ഇതേ കുരുമുളകിൻ്റെ പൊടിയാണ് നല്ല കൂടുതലിടുന്നത് കേട്ടോ കുരുമുളകിൻ്റെ കുരുമുളക് പൊടി ഞാൻ കുറച്ച് കൂടുതലിടാറുണ്ട് കുരുമുളകിൻ്റെ എരിവാണ് ബീഫിൽ കൂടുതലുണ്ടാവുക അപ്പം നമുക്ക് വയറിനും കുഴപ്പമൊന്നും വരില്ല ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ടു അല്ല സോറി മുളക് പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു ഇനി കുറച്ച് ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഒരു നിർബന്ധമില്ല കേട്ടോ എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുത്തോളൂ ഇനി ഞാനത് അടച്ചു വെക്കാൻ പോവാണ് ഒരു അഞ്ചെട്ട് മിനിറ്റ് ചെറുതീലിരുന്നിട്ടൊന്ന് ആ ഇപ്പം ഇട്ട കുരുമുളക് പൊടിയും സംഭവങ്ങളൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ അതിൽ കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിക്കട്ടെ കേട്ടാ നമുക്കതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്ക് കുറച്ച് ചാറ് വേണം എന്നുണ്ടെച്ചാ കുറച്ച് ചാറോടുകൂടി എടുക്കാം ഇത് അതല്ല ഇതിപ്പോ ഈ ഒരു പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ എന്താ കുറച്ച് ചാറും ഇങ്ങനെ ഈ പരുവത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം അതല്ല കുറച്ചു നേരം കൂടി ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ കുറച്ച് നേരം കൂടി അടച്ച് വെക്കുന്നുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഇനി ബീഫ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കത് കുറച്ചും കൂടി നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ
ഈയൊരു പരുവം വരുമ്പോൾ പിന്നെ നിങ്ങൾ അത് അടച്ചു വെക്കേണ്ട കേട്ടോ. പിന്നെ ഇങ്ങനെ ചെറുതീലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുത്താൽ മതി. അപ്പം ഞാനായിരിക്കും ഒരു അഞ്ചാറ് നാളികേര കൊത്തിടുന്നുണ്ട്. ഒരാവശ്യമില്ല, വെറുതെ ഇതേ കുറച്ച് നാളികേര കൊത്ത് ഇടുന്നുണ്ട് കേട്ടോ. ഒരു കാര്യമില്ല, വെറുതെ ഇട്ട് കൊടുത്തതാണ്. നാളികേരം അതില എരിവൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കടിക്കാൻ നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് സെർവ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ. അപ്പൊ നമ്മുടെ ബീഫ് പെരളം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനല് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ളൊരു ബെൽബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.